സെപ്റ്റംബർ 8, പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജന്മതിരുനാൾ. ദാവീദിൻ്റെ ഗോത്രത്തിൽപ്പെട്ട ജോവാക്കീമും അന്നയുമായിരുന്നു പരിശുദ്ധ മറിയത്തിൻ്റെ മാതാപിതാക്കൾ. ജോവാക്കീമിൻ്റെ വീട് ഗലീലയിലെ നസ്രത്തിലും അന്നയുടെ വീട് യൂദയിലെ ബത്ലഹേമിലും ആയിരുന്നു. പരിശുദ്ധ മറിയത്തിൻ്റെ ജന്മത്തെക്കുറിച്ച് ദൈവികമായ ഇടപെടലുകളെക്കുറിച്ച് പാരമ്പര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. വാർദ്ധക്യത്തിലെത്തിയിട്ടും മക്കളില്ലാതിരുന്ന ജോവാക്കീമിനും അന്നായിക്കും ദേവദൂതൻ പ്രത്യക്ഷപ്പെട്ട് മറിയത്തിൻ്റെ ജന്മത്തെക്കുറിച്ചും കുട്ടിക്ക് നൽകേണ്ട പേരിനെക്കുറിച്ചും അവൾ എങ്ങനെയുള്ളവളായിരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. മാതാവിൻ്റെ ജന്മത്തിരുന്നാൾ ആരംഭിക്കുന്നത് 1007 മിലാൻ എന്ന നഗരത്തിലാണ്. ആ വർഷത്തിലാണ് സാന്താ മരിയ ഫ്ലുക്കോറിൻ എന്ന ദേവാലയം മാതാവിൻ്റെ ജന്മത്തിരുന്നാളിൻ്റെ ഓർമ്മയ്ക്കായി സമർപ്പിക്കപ്പെടുന്നത്. 1251 നാലാം ഇന്നസെൻ്റ് മാർപ്പാപ്പ ഈ ദേവാലയം കത്തീഡ്രൽ പദവിയിലേക്ക് ഉയർത്തി. എന്നാൽ ഇന്ന് ഉണ്ണിമേരിയുടെ ഭക്തി മിലാനിലെ ദേവാലയത്തിൽ നിന്നല്ല, മറിച്ച് മിലാനിൽ തന്നെയുള്ള ചാരിറ്റി സിസ്റ്റേഴ്സിൻ്റെ സാന്താ സോഫിയ മഠത്തിൽ നിന്നാണ് രൂപപ്പെട്ടു വന്നത്. 1735 ഇറ്റലിയിലുള്ള പുവർ ക്ലെയർ സഭയിൽപ്പെട്ട സിസ്റ്റർ ഇസബെല്ല കിയാര ഫോർമാരി ജീവൻ തുടിക്കുന്ന ഉണ്ണീശോയുടെയും ഉണ്ണിമേരിയുടെയും മെഴുകു പ്രതിമകൾ ഉണ്ടാക്കി മിലാനിലെ മെത്രാനായ സിമോനെറ്റയ്ക്ക് ഉപഹാരമായി നൽകി. അത് അദ്ദേഹത്തിൻ്റെ സഹോദരനും പിന്നീട് പലരിലൂടെയും കൈമാറി 1739 കപ്പൂച്ചിൻ സിസ്റ്റേഴ്സിൻ്റെ കൈകളിലെത്തി. അന്നത്തെ ചക്രവർത്തിയായിരുന്ന ജോസഫ് രണ്ടാമനും തുടർന്ന് നെപ്പോളിയനും മഠങ്ങൾ നിർത്തലാക്കിയപ്പോൾ ബാർബറ വിസോലി എന്ന സിസ്റ്റർ അത് രഹസ്യമായി സൂക്ഷിച്ചു വെച്ചു. അവരുടെ മരണശേഷം ചാരിറ്റി സിസ്റ്റേഴ്സിൻ്റെ കൈകളിലേക്ക് ഈ രൂപം ഏൽപ്പിച്ചു കൊടുത്തു. 1876 ഇറ്റലിയിലെ സാന്താ സോഫിയയിലേക്ക് വീണ്ടും ഉണ്ണിമേരിയുടെ രൂപം തിരിച്ചു കൊണ്ടുവന്നു. 1884 മുതൽ ധാരാളം അത്ഭുതങ്ങൾ ഈ രൂപം വഴി സംഭവിച്ചു കൊണ്ടിരുന്നു. ഇതിനിടെ ആകാരഭംഗി നഷ്ടപ്പെട്ട ഈ രൂപങ്ങൾക്ക് പുതിയ വസ്ത്രമെല്ലാം നൽകി കോൺവെൻറ്റിലെ ചാപ്പലിലേക്ക് മാറ്റി. 1885 സെപ്റ്റംബർ 9 സിസ്റ്റർ ജോസഫിൻ മോയ്നോവിക് തളർന്ന് കഠിനവേദനയിലായി. അന്നത്തെ മദർ ജനറലായ നസാറിയായുടെ ഈ രൂപം തൻ്റെ മുറിയിൽ കൊണ്ടുവയ്ക്കുവാൻ അവൾ അപേക്ഷിച്ചു. ആ രാത്രി മുഴുവൻ പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയിലായിരുന്നു സിസ്റ്റർ. പിറ്റേ ദിവസം രോഗികളായി കിടക്കുന്ന എല്ലാ സിസ്റ്റേഴ്സിൻ്റെയും മുറികളിലേക്ക് ഈ രൂപം കൊണ്ടുപോകാൻ പ്രചോദനം ലഭിച്ചു. ഗിവുളിയോ മക്കരിയോ എന്ന നോവീസും തളർന്ന് കിടപ്പിലായിരുന്നു. ആഴമായ വിശ്വാസത്തോടെ അമ്മയുടെ തിരുസ്വരൂപം അവളുടെ കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചു. ഉടനെ തന്നെ അവൾ രോഗവിമുക്തിയായി. തുടർന്ന് സിസ്റ്റർ ജോസഫീനും സുഖപ്പെട്ടു. ഇങ്ങനെ ഉണ്ണിമേരിയോടുള്ള ഭക്തി മിലാൻ നഗരം മുഴുവൻ പ്രചരിച്ചു. 1885 വലിയൊരു പ്രദർശനത്തോടെ അവരുടെ ആദ്യ ഭവനത്തിലേക്ക് ഉണ്ണിമേരിയുടെ രൂപം തിരിച്ചു കൊണ്ടുവന്നു. ആദ്യകാലം മുതൽ നമ്മുടെ നാട്ടിൽ മാർത്തോമ ക്രിസ്ത്യാനികളിടയിൽ പരിശുദ്ധ അമ്മയുടെ ജനത്തിരുന്നാളോടനുബന്ധിച്ച് 8 നോമ്പ് ആചരിക്കുന്നുണ്ടായിരുന്നു. അത് ഇന്നും സുറിയാനി കത്തോലിക്കരും യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗക്കാരും ആചരിച്ചു പോരുന്നു. 9-ാം നൂറ്റാണ്ടിൽ യഹൂദരും മുഹമ്മദീയരും തമ്മിൽ കൊടുങ്ങല്ലൂർ വെച്ച് കലഹമുണ്ടായപ്പോൾ ക്രിസ്ത്യാനികൾ യഹൂദരെ പക്ഷം ചേർന്നു. എന്നാൽ മുഹമ്മദിയർ ആ കലഹത്തിൽ വിജയിക്കുകയും ആ പട്ടണം നശിപ്പിക്കുകയും ചെയ്തു. ക്രൈസ്തവ വനിതകൾ ചാരിത്ര സംരക്ഷണാർത്ഥം നേർന്ന ഒന്നാണ് 8 നോമ്പ്. കിഴക്കിൻ്റെ ലൂർ എന്നറിയപ്പെടുന്ന നാഗപ്പുഴ പള്ളിയിലെ പരിശുദ്ധ മറിയത്തിൻ്റെ തിരുനാൾ അമ്മയോടുള്ള വിശ്വാസത്തിൻ്റെയും പ്രത്യേക സ്നേഹത്തിൻ്റെയും പ്രകടനമാണ്. മനുഷ്യൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിൽ വ്യക്തമായി ഇടപെടുന്ന അമ്മ അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ എന്ന ആഹ്വാനത്തോടെ പുത്രൻ്റെ പക്കൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ആശ്രിതർക്ക് അഭയവും അശ്രണർക്ക് ധൈര്യവും ആലംബഹീനർക്ക് അത്താണിയുമായ പരിശുദ്ധ അമ്മയോട് നമുക്ക് മാധ്യസ്ഥം തേടാം. ആത്മവിശുദ്ധി വരുത്തി നിർമ്മലയായ അമ്മയോട് ചേർന്ന് ഈ തിരുനാളിൽ നമുക്ക് പങ്കുചേരാം. വേളാങ്കണ്ണിയിലും കൊടവൽച്ചൂരും കുറവിലങ്ങാടും സെപ്റ്റംബർ 8 പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ തിരുനാൾ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു. ഈ തിരുനാൾ ദിനത്തിൽ ഷെയ്ൻസ്റ്റാർ കപ്പേളയിൽ നിന്നും പരിശുദ്ധ മറിയത്തിൻ്റെ ജന്മതിരുനാൾ മംഗളങ്ങൾ ഏവർക്കും സന്തോഷപൂർവ്വം നേർന്നുകൊള്ളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ജന്മപാപമേശാതെ നിർമ്മലയായി ജനിച്ച അമ്മേ, ഉണ്ണിമേരി മാതാവേ, സകല മാലാക്കന്മാരോടും വിശുദ്ധരോടും ചേർന്ന് അമ്മയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ദൈവിക കൃപാവരത്തെ അല്പം പോലും ഒളിമങ്ങാതെ പ്രതിഫലിപ്പിക്കാനായി ആത്മാവിൻ്റെ ഉന്നതമായ പരിശുദ്ധിക്ക് വേണ്ടി ഇന്നു മുതൽ ഞാൻ പരിശ്രമിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. വിശുദ്ധ ഫൗസ്തീനായോട് ചേർന്ന് അവിടുത്തെ ദൃഷ്ടിയിൽ പ്രസാദജനകമായ നിർമ്മല സ്ഫടികം പോലെ പരിശുദ്ധമായി തീരുവാൻ ഞാനും അഭിലഷിക്കുന്നു. മാമോദീസയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച പരിശുദ്ധി അപങ്കുരം കാത്തു പാലിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഓ ഉണ്ണിമേരി മാതാവേ, ഞങ്ങളെയും നിർമ്മലതയുടെ അഭൗമിക സൗന്ദര്യത്താൽ നിറയ്ക്കണമേ. ആമേ. സുഹൃത ജപം. നിർമ്മല ജാതിയായ അമ്മേ, നിർമ്മലരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ.